നമസ്കാരം ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ഇന്ന് കോഴിക്കോട് എത്തുകയാണ് ഡൽഹിയിൽ നിന്നും പ്രത്യേക വിമാനത്തിലാണ് അദ്ദേഹം കോഴിക്കോട് എത്തിച്ചേരുക അദ്ദേഹം ബിജെപി ദേശീയ അധ്യക്ഷനായ ശേഷം ആദ്യമായിട്ടാണ് കോഴിക്കോട് വരുന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മകന്റെ വിവാഹമാണെന്ന് ആ വിവാഹ ചടങ്ങിൽ ദേശീയ അധ്യക്ഷൻ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് ചേരുന്ന ബിജെപിയുടെ പൊതുസമ്മേളനത്തെ ദേശീയ അധ്യക്ഷൻ അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ബിജെപി അധ്യക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർശന ഉദ്ദേശം വൈകുന്നേരത്തെ കോർ കമ്മിറ്റി യോഗമാണ് സംസ്ഥാന കോർ കമ്മിറ്റി യോഗം കോഴിക്കോട് വൈകുന്നേരം ചേരുന്നുണ്ട് ഈ കോർ കമ്മിറ്റി യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളാണ് എന്നാണ് അറിയുന്നത് ദേശീയ അധ്യക്ഷൻ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായാണ് വരുന്നത് അതായത് 2014 നരേന്ദ്ര മോദി അധികാരത്തിലെത്തുമ്പോൾ 270 ലധികം സീറ്റുകൾ നേടി അധികാരത്തിലെത്തിയിരുന്നു ബിജെപി ഒറ്റകക്ഷി ഭരണത്തിലേക്ക് എത്തിയിരുന്നു എന്നാൽ 2019 300 ലധികം സീറ്റുകൾ നേടി ആ ഭൂരിപക്ഷം ഏതാണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് വീണ്ടും ഭരണ തുടർച്ച നരേന്ദ്ര മോദി സർക്കാർ നേടിയിരുന്നു അതിലും കൂടുതൽ സീറ്റുകളുമായി 2024 ഒരു ക്ലീൻ സ്വീപ്പിനാണ് ബിജെപി ശ്രമിക്കുന്നത് അവിടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ചില നിർദ്ദേശങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ബിജെപിയെ അധികാരത്തിൽ എത്തിക്കാൻ സഹായമായ ചില നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ നിർദ്ദേശം ദേശീയ തലത്തിൽ പാർട്ടിയിലും സംഘത്തിന്റെ വിവിധ തലങ്ങളിലുമെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് ഇത് സംസ്ഥാന തലങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യുക കൂടിയാണ് ദേശീയ അധ്യക്ഷന്റെ ആഗമനോദ്ദേശം അദ്ദേഹം ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ചേരുന്ന സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും അവിടെയായിരിക്കും തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക ബിജെപി സ്ഥാനാർത്ഥിയുടെ നിർണ്ണയിക്കുക ബിജെപി സ്ഥാനാർത്ഥിയായി ശ്രീ എൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഉയർന്നു വരുന്നുണ്ട് എങ്കിലും സംസ്ഥാനത്ത് രൂപപ്പെട്ടു വരുന്ന പുതിയ സാഹചര്യങ്ങൾ അതുപോലെ തന്നെ ഇടതുമുന്നണി തൃക്കാക്കരയിൽ ഒരു രാഷ്ട്രീയത്തിന് അതീതനായ ഒരു വ്യക്തിയെ അവതരിപ്പിച്ചിരിക്കുന്നു അവിടെ LDF ദുർബലമാകുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട് ഇതെല്ലാം ബിജെപി എങ്ങനെ മുതലെടുക്കാനാവും എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യും അവസാന നിമിഷം സ്ഥാനാർത്ഥികളിൽ മാറ്റമുണ്ടാകാം എന്നൊക്കെ വിലയിരുത്തപ്പെടുന്നു എന്തായാലും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയം ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം 2024 കേരളത്തിൽ നിന്നും തീർച്ചയായിട്ടും ബിജെപിയുടെ പ്രതിനിധി ഉണ്ടാകണം 2024 തിരഞ്ഞെടുപ്പിൽ ബിജെപിയെ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ബിജെപി വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വിജയവുമായി വരുമ്പോൾ കേരളത്തിൽ പാർട്ടി തളരാൻ പാടില്ല പ്രത്യേകിച്ചും കേരളത്തിലെ സ്ഥിതിവിശേഷം കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിന് പ്രത്യേക പരിഗണനയാണ് ഇപ്രാവശ്യം കേന്ദ്ര നേതൃത്വം നൽകുക അതുകൊണ്ട് തന്നെ നേതൃമാറ്റവും അടക്കമുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ട് എന്തായാലും ബിജെപിയിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് കഴിഞ്ഞ 29-ന് അമിത് ഷാ കേരളം സന്ദർശിക്കാനിരുന്നതാണ് പക്ഷേ ഔദ്യോഗികമായ തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് കേരള സന്ദർശനം മാറ്റിവെക്കേണ്ടി വന്നു അടുത്ത മാസം 15-ന് അമിത് ഷാ കേരളത്തിൽ എത്തുമെന്നാണ് അറിയുന്നത് അതിനു മുന്നോടിയായി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ സംസ്ഥാന ഘടകവുമായി ചർച്ച ചെയ്യും 2024 തിരഞ്ഞെടുപ്പിൽ പുതിയ മാറ്റങ്ങളോടെയാകും ഗുണപരമായ മാറ്റങ്ങളോടെയാകും കേരളത്തിൽ ബിജെപി തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതിൻ്റെ ചില സൂചനകൾ ദേശീയ അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഈ ദിവസത്തെ ദേശീയ അധ്യക്ഷൻ്റെ കേരള സന്ദർശനവും കോർ കമ്മിറ്റി യോഗവുമെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം അടുത്ത 15-ന് നടക്കുന്ന അമിത് ഷാ അടുത്ത 15-ന് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അമിത് ഷായുടെ കേരള സന്ദർശനം കൂടി പൂർത്തിയാകുമ്പോൾ ബിജെപി കേരളത്തിൽ ഒരു പുതിയ ദിശാബോധം വീണ്ടെടുക്കുകയും 2024 പൊതു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കേരളത്തിലെ ബിജെപിയെ സജ്ജമാക്കാൻ ദേശീയ രാഷ്ട്രീയം അല്ലെങ്കിൽ ദേശീയ നേതൃത്വം ശ്രമിക്കും എന്ന് തന്നെ കരുതാം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്